ആയുസ് കൂട്ടിക്കിട്ടാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എന്നാൽ കേരളത്തിലെ ഈ സ്ഥലത്ത് പോയി താമസിച്ചാൽ മതി. ഇങ്ങനെ ഒരു വാഗ്ദാനവുമായി ആരെങ്കിലും വന്നാൽ ലേശം ബുദ്ധിയുള്ളവരൊക്കെ ചിരിച്ചു തള്ളാനല്ലേ സാധ്യത? എന്നാൽ ഇത് BBC റിപ്പോർട്ട് ചെയ്ത വാർത്തയാണെന്ന് കേട്ടാലോ ചിരിക്കുന്നതിന് പകരം അതിൽ സത്യമുണ്ടെന്ന് ചിന്തിക്കാൻ സാധ്യതയുണ്ട് അല്ലേ? ബ്രഹ്മമംഗലത്ത് താമസിക്കുന്നവർക്ക് ആയുസ് കൂടുന്നു എന്ന പഠനം, മണ്ണ്, കാലാവസ്ഥ, ജലം എന്നിവയുടെ സ്വാധീനം ബ്രഹ്മമംഗലം നിവാസികളുടെ ആയുസ് കൂടാൻ കാരണമാകുന്നു. മണ്ണിലെ ധാതുക്കൾ മനുഷ്യ ജീവിതത്തിൽ പുത്തൻ ആവേശം നിറയ്ക്കുന്നു. ശരീരത്തിന് ആവശ്യമായ എല്ലാ ധാതുക്കളും ബ്രഹ്മമംഗലത്തെ വെള്ളത്തിൽ ആനുപാതികമായി അടങ്ങിയിരിക്കുന്നു. ഇത് ശരീരത്തെ അകാല വാർദ്ധക്യത്തിൽ നിന്ന് തടയുകയും മനുഷ്യനെ ദീർഘകാലം ചെറുപ്പമായി നിലനിർത്തുകയും ചെയ്യുന്നു. ഇവിടുത്തെ കാലാവസ്ഥ മനുഷ്യന്റെ എല്ലുകളെയും ശ്വാസകോശങ്ങളെയും എപ്പോഴും ബലപ്പെടുത്തുന്നു. ഇതൊക്കെ ബ്രഹ്മമംഗലത്ത് ജീവിതകാലം മുഴുവൻ താമസിച്ചവർക്കും കുറച്ചു കാലങ്ങൾക്ക് ശേഷം മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറിപ്പോയവർക്കും മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് അവിടെ വന്ന് താമസിച്ചവർക്കും ഒരുപോലെ ബാധകമാണത്രേ. ആര് നടത്തിയ പഠനമെന്നോ ഏത് സർവകലാശാലയ്ക്ക് വേണ്ടി നടത്തിയ പഠനമെന്നോ ഒന്നും വ്യക്തമാക്കാത്തൊരു വാർത്തയാണിത്. ബ്രഹ്മമംഗലത്തിന്റെ പേര് പോലെ തന്നെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പല സ്ഥലങ്ങളുടെ പേരിൽ ഈ വാർത്ത പ്രചരിക്കുന്നുണ്ട്. BBCയുടെയോ NDTVയുടെയോ സൈറ്റുകൾ പരിശോധിച്ചാൽ ഇങ്ങനെയൊരു വാർത്ത അവർ നൽകിയിട്ടില്ലെന്ന് വ്യക്തമാകും. ഇങ്ങനെയൊരു പഠനം നടന്നതിനെ കുറിച്ച് സംസ്ഥാന സർക്കാരിനും അറിവില്ല. ചുരുക്കി പറഞ്ഞാൽ പതിവ് പോലെ വാട്സാപ്പ് സർവകലാശാലയെ അടിച്ചിറക്കിയ ഒരു വ്യാജ വാർത്തയാണിത്. നേരത്തെ രാജ്യത്തെ മനോഹരമായ 10 ഗ്രാമങ്ങളുടെ പട്ടിക എന്ന തരത്തിൽ പ്രമുഖ വ്യവസായി ആനന്ദ് മഹീന്ദ്ര സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്ന ചിത്രങ്ങളിൽ പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് ഉൾപ്പെട്ടിരുന്നു. ഇതിനു പിന്നാലെ പാലക്കാടിന്റെ പേരിൽ ഇപ്പോൾ പ്രചരിക്കുന്നതുപോലെ ഒരു സന്ദേശത്തിന്റെ ഇംഗ്ലീഷ് പതിപ്പ് പ്രചരിച്ചു. ഇതിന്റെ ചുവട് പിടിച്ചാണ് അതേ സന്ദേശത്തിന്റെ മലയാളം പതിപ്പുകൾ വ്യത്യസ്ത ഗ്രാമങ്ങളുടെ പേരുൾപ്പെടുത്തി പ്രചരിക്കപ്പെടുന്നത്. ഇതും വിശ്വസിച്ച് സ്വന്തം വീടും വിറ്റ് ആയുസ് കൂട്ടാൻ ഈ സ്ഥലത്ത് പോയി ജീവിക്കാമെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ നിങ്ങൾ വിഡ്ഢിയാക്കപ്പെട്ടേക്കാനാണ് സാധ്യത. ഇതുപോലുള്ള വ്യാജ ഫോർവേഡുകൾ കയ്യിൽ കിട്ടുമ്പോൾ ഒന്ന് ബുദ്ധി ഉപയോഗിക്കുന്നത് എല്ലാവർക്കും നല്ലതാണ്.